മലബാർ എക്സ്പ്രസിലായിരുന്നു മോഷണം. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച വീട്ടമ്മ സ്വർണ്ണാഭരണങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ബാഗിലാക്കി ഒതുക്കി വെച്ചു. ട്രെയിൻ വർക്കലെത്തിയപ്പോഴാണ് സ്വർണവും മൊബൈൽ ഫോണും മോഷണം പോയ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചു. പരിശോധനയിൽ ബാഗ് ശുചിമുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തി. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടമ്മയും ഭർത്താവും പോലീസിനെ സമീപിച്ചു. വീട്ടമ്മയുടെ വെള്ള നിറത്തിലുള്ള ഫോണുമായി പ്രതി നിതീഷ് മീണ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഈ നിതീഷ് മീണ എന്ന് പറയുന്ന പയ്യൻ ഇട്ടിരുന്ന ടീഷർട്ട് സാധാരണ റെയിൽവേ OBHS സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടീഷർട്ടാണ്. വെട്ടുനോട്ടത്തിൽ കണ്ടാൽ അത് ക്ലീനിങ് സ്റ്റാഫാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലാണ് ഞാനത് ഇട്ടിരുന്നത്. അത് കാരണമായിരിക്കാം മറ്റുള്ളവരാരും സംശയിക്കാതിരുന്നത്. തമിഴ്നാട്ടിൽ വ്യാപകമായി ട്രെയിൻ മോഷണം നടത്തുന്ന കണ്ണിയുള്ള ഒരാളാണെന്ന് സംശയമുണ്ട്. ആയതിൻ്റെ അന്വേഷണം കൂടി നമ്മൾ നടത്തുന്നുണ്ട്. പ്രതിയുടെ പക്കൽ നിന്ന് മോഷ്ടിച്ച ഐപാഡും കണ്ടെത്തി. ഇത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. കോയമ്പത്തൂരിൽ താമസിച്ച് സ്ഥിരമായി മോഷണം നടത്തുന്നയാളാണ് പ്രതിയെന്നും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.